ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മുടെ തിട്ടൂരം നിവരുന്നത് വളരെ സന്തോഷത്തോടുകൂടി റോഷാക്ക് എന്ന ചിത്രത്തിലേക്കാണ് വരാനിരിക്കുന്ന ചിത്രം. സന്തോഷ വാർത്ത അറിയിക്കുകയാണ്, ഇതിൻ്റെ ചിത്രീകരണം പൂർത്തിയായി. ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ചിത്രീകരണം പൂർത്തിയായത്. പാക്കപ്പ് ചെയ്തത് ഒത്തിരി താമസിച്ചാണ്. ഓണത്തിന് തിയേറ്ററിൽ വേഫെയർ തിയേറ്ററിലെത്തിക്കുകയാണ്. സെപ്റ്റംബർ 7-നാകും റിലീസ്. മമ്മൂട്ടി ഫിലിംസ് ഒരുക്കുന്ന ചിത്രമാണ് ഇത്. മമ്മൂട്ടി നായകനായുള്ള വ്യത്യസ്തമായ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം, ആ ശ്രേണിയിൽ വരുന്ന ചിത്രമാണ് ഇത്, റോഷാക്ക്. റോഷാക്ക് എന്നാൽ സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റാണ്. നമുക്കറിയാം, നമ്മൾ കുട്ടിനാളിൽ സ്കൂളിൽ ഇത് കളിച്ച് രസിച്ചിട്ടുണ്ട്. പേപ്പറിൽ മഷി കുടഞ്ഞിട്ട് അത് മടക്കിയിട്ട് നിവർത്തുമ്പോൾ, നെടുവെ നിവർത്തുമ്പോൾ തെളിയുന്ന രൂപങ്ങൾ, അതുതന്നെയാണ് ഈ ട്രീറ്റ്മെൻറ്റിന് ആധാരം. 1921 ഹെർമൻ റോഷാക്ക് എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടുപിടിക്കുന്നത്. അദ്ദേഹം സൈക്കോളജിസ്റ്റായിരുന്നു. ഇത് ഈ രൂപങ്ങൾ രോഗിയുടെ, അതായത് നമ്മൾ ട്രീറ്റ്മെൻറ്റിന് വിധേയമാക്കുന്ന രോഗിയുടെ മുന്നിലേക്ക് വെച്ചിട്ട് ഇത് എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്, ഈ രൂപത്തിൽ എന്തൊക്കെയാണ് കാണുന്നത്. അപ്പം നമുക്കറിയാം, ആ മഷി രൂപം പടർന്നിരിക്കും, പല രൂപങ്ങളായിരിക്കും. ചിലപ്പോൾ വാവലിൻ്റെ രൂപം, ചിലപ്പോൾ കുരങ്ങിൻ്റെ രൂപം, ചിലപ്പോൾ മേഘങ്ങൾ, പല രൂപങ്ങൾ ഇങ്ങനെ പടരും. ആ രൂപങ്ങളിൽ നിങ്ങൾ എന്താണ് കാണുന്നത്, പലരും പല രൂപങ്ങളായിരിക്കും കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ രോഗിയുടെ മാനസിക വ്യതിയാനങ്ങൾ, മനസ്സിലിരിപ്പ് എന്താണ് എന്ന് നിർണ്ണയിക്കുവാൻ കഴിയും എന്നാണ് ഈ റോഷാക്ക് ട്രീറ്റ്മെൻറ്റ്. 1921 ഇദ്ദേഹം ഇത് കണ്ടുപിടിച്ച്, തൊട്ടടുത്ത വർഷം 22 അദ്ദേഹം മരണപ്പെട്ടു. 60 മുതലാണ് ഇത്, ഈ ട്രീറ്റ്മെൻറ്റ് നിലവിൽ വരുന്നത്. അതാണ് ഈ കഥയ്ക്ക് ആധാരം. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഇത് വളരെ സസ്പെൻസായിരിക്കും, ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന ചിത്രമായിരിക്കുമെന്ന് ഉറപ്പാണ്. ആസിഫ് അലി ഇതിൽ അതിഥിതാരമായി എത്തുന്നുണ്ട്. മമ്മൂട്ടിയെ കൂടാതെ കോട്ടയം നസീർ, ഷർഫുദ്ദീൻ, മണീഷൊന്നൂർ, ബാബു അന്നൂർ, ബിന്ദു പണിക്കർ തുടങ്ങി നീണ്ട താരനിര തന്നെയുണ്ട്. ജഗദീഷുണ്ട്. അങ്ങനെ വളരെ നീണ്ട താരനിര തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ചിത്രം വളരെ നന്നാവും. റോഷാക്ക് എന്നത് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത പുതുമയുള്ള ഒരു തീമാണ് റോഷാക്ക്. അതായത് ചിലപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ ഈ രതി വൈകൃതം ഉള്ളവർ സ്വവർഗരതിയിൽ വളരെ താല്പര്യമുള്ളവർ, പേടിയുള്ളവർ, സാഡിസ്റ്റുകൾ മറ്റുള്ളവരെ ഉപദ്രവിച്ച് അതിൽ സന്തോഷങ്ങളുണ്ട്, മൊസോക്കിസ്റ്റുകൾ, അങ്ങനെ പല രൂപങ്ങൾ ഒന്നിനോടും ചേരാതെ ഒതുങ്ങിക്കൂടുന്നവർ, ഏകാന്തത ഇഷ്ടപ്പെടുന്നവർ, അങ്ങനെ പല രീതിയിലുള്ള, എന്തായിരുന്നാലും അത് എന്താണ്, അദ്ദേഹത്തിൻ്റെ രോഗം എന്താണ് എന്ന് ഈ റോഷാക്ക് നമുക്ക് കാണിച്ചു തരും എന്നാണ്. അതാണ് ഈ ട്രീറ്റ്മെൻറ്റ്. അത് ടീസർ ഇറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ മുഖംമൂടിയും ഒക്കെ ഇട്ടിട്ട് ബാക്കിലും, അതിൻ്റെ ബാക്കിലും ആ രൂപം തന്നെ, മഷി രൂപം. എന്തായാലും ചിത്രം തിയേറ്ററിലെത്തുന്നത് നമുക്ക് കാത്തിരിക്കാം. നല്ല ടീമാണ്. നിമീഷ് രവിയാണ് ഛായാഗ്രഹണം, കിരൺ ദാസാണ് എഡിറ്റിംഗ്. എന്തുകൊണ്ടും നന്നായിരിക്കും. കെട്ടിയോളാണ് എൻ്റെ മാലാഖ. ആ ചിത്രത്തിന് ശേഷം നിസാം ബഷീർ ഒരുക്കുന്ന ചിത്രമാണ് ഇത്. അതിൻ്റെ പ്രത്യേകത കൂടിയുണ്ട്. അതുപോലെ തന്നെ അഡ്വഞ്ചേഴ്സ് ഓഫ് ഓമനക്കുട്ടൻ, ഇബിലീസ് തുടങ്ങിയ ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതിയ സമീർ അബ്ദുല്ലാണ് ഇതിന് തിരക്കഥ ഒരുക്കുന്നത്. എന്തുകൊണ്ടും ചിത്രം നന്നാവും. മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ പെർഫോമൻസ് നമുക്ക് തിയേറ്ററിൽ കാണാം. ഓണത്തിന് ചിത്രം നമുക്ക് നല്ല വിരുന്നൊരുക്കും. നമുക്ക് കാത്തിരിക്കാം.
തിട്ടൂരത്തിന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. പ്ലീസ് മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ.